ഡോക്ടർ വന്ദനദാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതി സന്ദീപിന്റെ ജാമ്യപേക്ഷ ഇന്ന് പരിഗണിക്കും പ്രതിഭാഗത്തിന്റെ വാദം ഇന്ന് കേൾക്കാനും സാധ്യത കൊല്ലം പ്രിൻസിപ്പൽ ജിസ്ട്രിക് ആൻഡ് സെഷൻസ് കോടതിയാണ് ജാമ്യപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കുന്നത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് ഡോക്ടർ വന്ദന കേസുമായി ബന്ധപ്പെട്ട പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുകയാണ് എന്തൊക്കെയാണ് ഇവർ കോടതിയിൽ ഉയർത്താനിരിക്കുന്ന വാദങ്ങൾ ഫിജി രണ്ടു പ്രാവശ്യം ഡോക്ടർ വന്ദന വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതി ജി സന്ദീപിൻ്റെ ജാമ്യാപേക്ഷ കൊട്ടാരക്കര കോടതി തള്ളിയതിനു ശേഷമാണ് ഇപ്പോൾ കൊല്ലം പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷ വന്നിരിക്കുന്നത് ഇന്ന് പ്രതിയുടെ വാദം കേൾക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം പ്രോസിക്യൂഷൻ പറയുന്നത് യാതൊരു കാരണവശാലും പ്രതിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഒന്ന് തെളിവ് നശിപ്പിക്കും രണ്ട് ഡോക്ടർ വന്ദനാദാസിൻ്റെ ബന്ധുക്കളെ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഇയാളുടെ മുൻകാല ചരിത്രം കൂടി പരിഗണിച്ചാൽ ഇയാൾ ഇയാൾ ഇയാളുടെ മുൻകാല ചരിത്രം കൂടി പരിഗണിച്ചുകൊണ്ട് ഇയാൾക്ക് യാതൊരു കാരണവശാലും ജാമ്യം നൽകരുത് എന്ന നിലപാടിലാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ്റെ വാദം അങ്ങനെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് അതേസമയം മറ്റൊരു കാര്യം വളരെ വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറ്റപത്രം നൽകാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഡി നേതൃത്വം ഉള്ള പ്രത്യേക സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് നിലവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാഴ്ച പരമാവധിയാണ് പത്ത് ദിവസമെന്നാണ് അവരാ പറയുന്നത് അപ്പോൾ ഈ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുക അതായത് രാസപരിശോധനാ ഫലങ്ങൾ ഏകദേശം പൂർണ്ണമായും ലഭ്യമായി കഴിഞ്ഞിരിക്കുന്നു പ്രധാനമായും ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് സന്ദീപ് ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ നിന്നും ഡോക്ടർ വന്ദനാദാസിൻ്റെ രക്തസാമ്പിളുകൾ കണ്ടെത്തി അത് രാസപരിശോധനയിലൂടെ ഡോക്ടർ വന്ദനാദാസിൻ്റെ രക്തമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു രണ്ടാമത് ഈ പ്രൊസീജിയർ റൂം അല്ലെങ്കിൽ നമ്മുടെ ഈ മുറിവേറ്റു വരുന്ന ആ മുറിക്കകത്ത് അവരെ ചികിത്സിക്കുന്ന മുറിക്കകത്തുണ്ടായിരുന്ന കത്രിക ഉപയോഗിച്ചാണ് ഡോക്ടർ വന്ദനാദാസിനെ കുത്തി കൊലപ്പെടുത്തിയതും വ്യക്തമായ തെളിവിലെട്ടുണ്ട് കാരണം ഡോക്ടർ വന്ദനാദാസിൻ്റെ ദേഹത്ത് പതിനഞ്ച് മുറിവുകളാണ് ഉണ്ടായിരുന്നത് ഈ മുറിവുകളുടെ ആഴവും കത്രികയുടെ ഇളവും വീതിയും എല്ലാം നോക്കുമ്പോഴേക്കും സമാനമായ രീതിയിലേക്ക് വരുന്നു അതുപോലെ തന്നെ അതേ സമയത്ത് തന്നെ കുത്തി രണ്ട് പോലീസുകാരുടെ മുറിവുകൾക്കും ഈ കത്രികയുടെ നീളവും വീതിയുമായും വ്യത്യാസമില്ലാത്തതിനാലും എല്ലാം ഒരേ സ്വഭാവമുള്ളതിനാലും ഈ ഈ കത്രിക തന്നെയാണ് ഉപയോഗിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് അതേസമയം കൊലപാതകം നടക്കുന്ന സമയത്ത് ഡോക്ടർ വന്ദനാദാസിനെ കുത്തിവീഴ്ത്തുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല എങ്കിൽ പോലും സാഹചര്യ തെളിവുകളും ഒപ്പം സാക്ഷിമൊഴികളും വാദിഭാഗത്തിന് അല്ലെങ്കിൽ ഡോക്ടർ വന്ദനാദാസിൻ്റെ ഭാഗത്തിന് അനുകൂലമായതിനാൽ തന്നെ കുറ്റപത്രം വേഗത്തിൽ നൽകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം മാത്രവുമല്ല ശാസ്ത്രീയമായ തെളിവുകളും സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ പ്രതി ജി സന്ദീപ് നേരത്തെ തന്നെ ഇത്തരത്തിൽ ലഹരിക്ക് അടിമയായിരുന്നുവെന്നും ഇയാൾ ഒരു ആക്രമണ സ്വഭാവമുള്ള ആളായിരുന്നുവെന്നും ഒക്കെ ആണ് മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചിരുന്ന ഡോക്ടർമാരിൽ നിന്നും കിട്ടിയിരിക്കുന്ന വിവരം ഈ വിവരം കൂടി ഉൾപ്പെടുത്തിയാണ് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത് മാത്രവുമല്ല നൂറിലധികം സാക്ഷികളാണുള്ളത് ഈ സന്ദീപിൻ്റെ അയൽവാസികളും ഒപ്പം ആശുപത്രിയിലുണ്ടായിരുന്ന ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവിടെ കൊണ്ടുവന്ന പോലീസുകാർ ഡോക്ടർമാർ നഴ്സുമാർ ഉൾപ്പെടെ നൂറിലധികം സാക്ഷികളുണ്ട് അങ്ങനെ വിശാലമായൊരു സാക്ഷി പട്ടിക കൂടി തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അല്പം പണികൾ അതായത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് കൂടെ ചില കൂട്ടിച്ചേർക്കലുകൾ കൂടി കഴിഞ്ഞാൽ ഈ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിലാണ് അന്വേഷണ സംഘം ശരി വിശദ വിവരങ്ങൾ